ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് എ ന്യൂ എപ്പിസോഡ്. കുറേ നാൾക്ക് ശേഷം ഞാനിത് തിരിച്ചു വന്നിരിക്കുന്നു. അതുപോലെ നിങ്ങളൊരു ചേഞ്ച് കാണുന്നില്ലേ? ഇപ്പം യുനോ വാട്ട്, ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കിയേക്കുന്നു. കാരണം കുറേ പേരുടെ കംപ്ലൈൻ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. സോ ഞാൻ എന്തോ അർത്ഥം, നമ്മൾ കംഫർട്ടബിൾ മലയാളത്തിലാണ്, സോ മലയാളത്തിൽ തന്നെ ചെയ്യാവുന്നു. കാരണം ഇടയ്ക്ക് നമ്മുടെ ഒരു ഒരു മീമില്ലേ, ഇംഗ്ലീഷ് മനസ്സിൽ അത്ര ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ പറയുമ്പോഴേ നമ്മൾ ഇടയ്ക്ക് ബ്ലാക്ക് ഔട്ട് ആയിപ്പോ, ചില വേർഡ്സ് ഒക്കെ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഞാനോർത്തു മലയാളി ഓഡിയൻസ് ഇഷ്ടപോലെ ഉണ്ടല്ലോ, സോ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ കാണാം നിങ്ങൾക്ക്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ടുഡേയ്സ് എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കാണുന്നില്ല റെക്കോർഡിങ്, അത് എൻ്റെ മൊബൈൽ ഫോണിലൂടെ റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്യുന്നത് ഞാനല്ല, ട്രൈപോഡ് ഒന്നും വെച്ചിട്ടില്ല, എൻ്റെ അനിയനാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഹീ ഈസ് ദെയർ. ആൻഡ് ടുഡേ ഈസ് എ സ്പെഷ്യൽ എപ്പിസോഡ്. ഞാൻ ക്യാമറ മേടിച്ചു. സോ ഇന്ന് ഞാൻ ഓർത്തു, വൈ നോട്ട് മേക്ക് എ അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഇന്നലെ മേടിച്ചിരുന്ന ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കോട്ടയത്താണ് ഒരു സ്ഥലം. ഞാൻ പ്ലേസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഏതാണ് പ്ലേസ് എന്നൊക്കെ, ഏതാണ് ക്യാമറ എന്നൊക്കെ ഞാൻ പറയാം. ആ പ്ലേസ് നല്ല നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ എല്ലാം നമുക്ക് കറക്റ്റ് ഒത്തിരി സമയമൊന്നും എടുത്തില്ല. അവിടെ ചെന്ന് ഞാൻ നേരത്തെ വിളിച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ പോയി ബുക്ക് ചെയ്തായിരുന്നു. 1000 രൂപ കൊടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു അവിടെ. അവർ പിന്നെ അവിടെ ചെന്നപ്പോൾ ഉടനെ അവരെ എല്ലായിടത്തും തന്നു, എല്ലാം കറക്റ്റ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഇതിന് മുന്നേ യൂസർ ഗൈഡൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്, അതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നില്ല. എല്ലാം നല്ലതായിട്ട് കൈകാര്യം ചെയ്തു. അവിടെ സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ ഗൂഗിൾ അമ്മച്ചു ഉള്ളപ്പോൾ പിന്നെ കോട്ടയത്ത് ഇന്നലെ പോയി ഞങ്ങൾ ക്യാമറ മേടിച്ചു. ഒരുപാടത്തെ കഷ്ടപ്പാട്. ക്യാമറ മേടിക്കാനുള്ള റീസൺ, ഞാൻ സാധാരണ ക്യാമറ എനിക്ക് ബ്ലോ ഈ എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ക്യാമറ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ള സാഹചര്യവും ബഡ്ജറ്റും ഒന്നും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും വരെ ഞാൻ മൊബൈലാണ്, ഇപ്പോഴും മൊബൈലാണ് ചെയ്യുന്നത്. അതുപോലെ 12ാം ക്ലാസ് ഞാൻ പാസ്സായി. ഇത്രയും കഷ്ടപ്പാടിൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ഞാൻ ഒരു സർജറി കൂടെ പോയി, ഒരു മേജർ ഓപ്പറേഷനും കൂടെ പോയി, വയ്യാതൊക്കെ ആയി, 12 ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെന്ന് പോലും കരുതിയതാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറി എണീച്ച് നടന്നു. പരീക്ഷയ്ക്ക് പോയി, പരീക്ഷ എഴുതി, A+ ഒന്നും കിട്ടിയില്ല, ബി പ്ലസ് കിട്ടി, അതെൻ്റെ A+ ആണ്. സോ എല്ലാവരും എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്തു, അതാണ് ഏറ്റവും മെയിൻ. നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും ഫൈറ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു, B+ അവർ A+ ആയിട്ട് ആഘോഷിച്ചു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോൾക്ക് എന്തോ വേണമെന്ന്, A+ അല്ല 12 പാസ്സായാലും, കാരണം പാസ്സാവുമെന്ന് പോലും വിചാരിച്ചതല്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇനി ക്യാമറ തരാമെന്ന്. അങ്ങനെ ക്യാമറ മേടിച്ചു. ക്യാമറ ഏതാന്ന് വെച്ചാൽ G7X, കാനോണിൻ്റെ G7X M2 ആണ് മേടിച്ചത്. ഞാൻ കുറേ റിവ്യൂസ് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കുറേ റേറ്റിംഗ്സും റിവ്യൂസും ഒക്കെ നോക്കിയാണ്. വ്ളോഗിങ്ങിന് ഏറ്റവും ബെസ്റ്റ് G7X 2 ആണ് എനിക്ക് റിവ്യൂയില് മനസ്സിലായി. സോ ഞാൻ ഓർത്തു, വൈ നോട്ട്. സോണിയും എനിക്ക് കൺഫ്യൂഷൻ അല്ല, രണ്ടെണ്ണം സോണിയും കാനോണിലും. സോ ഞാൻ ഓർത്തു, പിന്നെ ഫാമിലിയായിട്ടൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ കാനോൺ തന്നെ പോയി. അങ്ങനെ G7X ഇന്നലെ പോയി മേടിച്ച്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇതാണ് കവർ, അവിടെ നിന്ന് മേടിച്ച്, അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചതെന്ന് അകത്ത് എന്തൊക്കെയാണ്. സോ അത് ഇച്ചിരി ഓപ്പൺ ആണ്, ഞാൻ ഓർത്തു ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന്, പക്ഷെ അവിടെ കാണിക്കണമായിരുന്നു ഞാൻ എക്സ്ട്രാ. അവിടെ നമ്മുടെ ബോക്സിനകത്ത് അത് ഞാൻ പിന്നെ പറയാവേ, നമുക്കിത് തുറക്കാം. ഇതിനകത്ത് ക്യാമറ, ബാറ്ററി എക്സ്ട്രാ, പിന്നെ എസ്ഡി കാർഡ്, ഇതാണ് നമ്മൾ പോയി മേടിച്ചത്. ഇത് ചാർജർ, ഇത് എസ്ഡി കാർഡ്, ഇത് ക്യാമറ. സോ നമുക്ക് ക്യാമറ, ഇതിനകത്ത് ഈ ബോക്സിനകത്ത് എന്ന് പറയുന്ന ഒരു എസ്ഡി കാർഡും 16 GB കാർഡും അതുപോലെ
ഒരു ചാർജറേ ഉള്ളായിരുന്നു. സോ ചാർജറല്ല, ഒരു ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എക്സ്ട്രാ മേടിക്കണം, കാരണം വ്ലോഗിങ്ങിനൊക്കെ കുറേ എടുക്കുമല്ലോ നമുക്ക്. അപ്പം ഞാൻ എക്സ്ട്രാ മേടിച്ചു. 38,000 ആണ് എല്ലാം കൂടെ കൂടി നമുക്ക് ആയത്. അപ്പം ഞങ്ങൾക്കത് ക്യാരിങ് ആയിരുന്നു. സോ വി തോട്ട് അബൌട്ട് ഇറ്റ്. നമുക്ക് തറക്കാം. മാനുവൽ ആണ്, ഇംഗ്ലീഷിലാണിത് മാനുവൽ. സോ ദിസ് ഇസ് ദ മാനുവൽ. നമ്മളൊക്കെ ഇരുന്ന് വായിക്കാൻ സമയമുണ്ട്, അതുപോലെ നമ്മൾ ഗൂഗിൾ മാനുവലി നോക്കും. ഇത് ഇത് മാനുവൽ ആണ്. ഇത് എസ് ടി കാർഡ്, അതിൻ്റെ അകത്തുള്ള എസ് ടി കാർഡാണ്. ഇതിൻ്റെ കേബിൾ, ചാർജറിൻ്റെ കേബിൾ, ചാർജർ, ചാർജർ, ബാറ്ററി, അകത്തുള്ള ബാറ്ററി. സോ ബേബി, നമുക്കൊരു പുതിയ ബേബിയിൽ കിട്ടുന്നൊരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ആയത്. അപ്പോൾ എൻ്റെ ക്യാമറ ഒന്ന് നമുക്കിത് അടുക്കി മാറ്റി വെക്കാം. സോ ഇതാണ് അവർ ബാഗും കൂടെ തന്നു ഇത് ക്യാരി ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലതായിരിക്കും, പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് ബാഗിനകത്ത് വെച്ചാലും അത് സേഫ് ആയിരിക്കും. പവർ ഷോട്ട് ബാഗ്, ഇത് ഇങ്ങനെ തുറന്ന് എൻ്റെ അകത്ത് ഏതാണ്ട് ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാം. എന്താകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, ഇത്രയുണ്ട് വിട്ടത്. അപ്പോൾ പോക്കറ്റ് സൈസേ ഉള്ളൂ സാധനം, പക്ഷേ എൻ്റെ ഫീച്ചേഴ്സ് ഒത്തിരിയുണ്ട്. സോ ഇതാണ് ക്യാമറ നമുക്ക് അപ്ലോസ് തന്നാട്ടെ, കൈ അടിക്കുക, നമുക്ക് ഇത് തുറക്കാം. ഇവിടെ അത് ഈ ഇത് കെട്ടുന്ന ഉണ്ടായിരുന്നു, പാക്കറ്റിലായിരുന്നു. പക്ഷെ അവരവിടെ തന്നെ അത് ഇട്ട് തന്നു. എനിക്ക് തോന്നുന്നു എനിക്കിടാൻ അറിയാതെ മയ്യാന്ന് ഓർത്തോണ്ടായിരിക്കും. എന്നാലും എനിക്കിടാനൊക്കെ അറിയാം, പക്ഷെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോ ഞാൻ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇണ്ടുകയായിരുന്നു ചൊവ്വാഴ്ച ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ചൊവ്വാഴ്ചയാണ് പോയത്. സോ ഇതിങ്ങനെ എൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം ട്രൈപോഡ്, നിങ്ങൾക്കറിയാം ഞാൻ ട്രൈപോഡ്, എനിക്ക് ഇത് ഈ ട്രൈപോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ട്രൈപോഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫോണിൽ ഫോൺ വെക്കാനായാലും വിളിക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഇത് ഇപ്പം സ്റ്റില്ലിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, കാരണം എടുത്ത് പെട്ടെന്ന് പോകാനും ഫിറ്റ് ചെയ്യിക്കാനും ഒക്കെ ഇച്ചിരി ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്. സ്റ്റില്ലിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് യൂസ് ചെയ്യാൻ പോവാം. ഇത് കളയത്തൊന്നുമില്ല. ട്രൈപോഡ് ഞാൻ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്തു. ഒരു ട്രൈപോഡാണ് ഇതല്ല, ഇത് സെയിം അല്ല. അവിടെ അത് ഇന്ന് വന്നു. നമുക്കിത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ ഈ ചളങ്ങിയിരിക്കുന്നത് കണ്ടോ, നല്ല ഒടിഞ്ഞിട്ടുണ്ടോ, ചളങ്ങിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് തുറക്കാം. ഇത് ആണ്ട് ട്രൈപോഡ്, നമ്മൾ ട്രൈപോഡ്, പുതിയ ട്രൈപോഡ് നമുക്ക് കിട്ടി. അതൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കണം. ഇതാണ് പുതിയ ട്രൈപോഡ്. ഇത് കുഞ്ഞാണ് കേട്ടോ, അത്രേ ഉള്ളൂ സാധനം. ഇങ്ങനെ ഫിറ്റ് ചെയ്യാം, ഇങ്ങനെ ഫിറ്റ് അകത്തോട്ടെ. നിങ്ങൾക്ക് ക്യാമറ നോക്കാവേ. നമുക്കിത് ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടില്ല. കാർഡും അവരെ പ്രത്യേകിച്ച് പറഞ്ഞ് കാർഡ് ഇടുന്ന രീതി, അല്ല ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകുന്നവർ പറഞ്ഞു. സോ ഇതാണ് ക്യാമറ. ഇതിങ്ങനെ ഇതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫീച്ചർ. ഇതിൻ്റെ നമുക്ക് തന്നെ തന്നെ വ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ എപ്പോഴും കാണാം ഇത്, കാരണം വ്ലോഗ് ചെയ്യുന്നതിൻ്റെ റൂൾ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വേണം, ഇങ്ങനെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടും എനിക്ക് പറ്റിയ ക്യാമറ ആയിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്യാം, സൂം ചെയ്യാം, എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട്. നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് എസ് ടി കാർഡ് വിടുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നെ നമുക്കിടാം. ഇതാണ്, ഇത് പുതിയതാണ്. ഞാൻ രണ്ടു പേർത്തേക്ക് ഇതിന് ചാർജ് ഉണ്ടെന്ന് തോന്നാൻ, നമ്മളെ ഇട്ട് കാണിച്ചപ്പോൾ ചാർജ് ഉണ്ടായിരുന്നു. ഇവിടാണ് നമ്മളിടുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, തുറക്കാം, ഇങ്ങനെ വരും. ഇനി നമുക്കാദ്യമേ ഇതില്ല
ഇട്ടു ഇനി കാർഡ് ഇത് ഇത് ഈ കളർ ഇങ്ങോട്ട് നോക്കിയിരിക്കണം. വരുന്നു, അത് പുഷ് ചെയ്യുമ്പോൾ വരുമെന്നാണ് പറഞ്ഞവർ. എന്നിട്ടു ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ. നമുക്ക് ഡേറ്റ് സെറ്റ് ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്യാം. ഡേറ്റും ടൈമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനെ സൂം ചെയ്യാം, എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഇത് ടച്ചാണ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നിൽക്കാം. അതിനെ തന്നെ കാണാൻ പറ്റും. അതിന് എന്തതിൻ്റെ ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഓർത്തില്ല. സെറ്റിങ്സ് നമുക്ക് വെക്കാം, അതിനകത്ത് നമുക്ക് ഓട്ടോ ഫോക്കസ് വെക്കാം, എല്ലാ സെറ്റിങ്സും നമുക്ക് വെക്കാം. അപ്പം അങ്ങനെ ക്യാമറ ഇതായി. ഇനി അത് അത്തെ റെക്കോർഡ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ട്രൈപോഡ് ഇത് വെച്ചു. നല്ല രസമുണ്ട് കാണാൻ. എനിക്കറിഞ്ഞോളൂ എന്ത് ഹാപ്പിനെസ് അത് കൈ കിട്ടിയപ്പോഴും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ. നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഇതേ കാണുമ്പോൾ നമ്മൾ ലെൻസിൽ കാണുമ്പോൾ കാണണം, മീൻസ് കണ്ണ് അവിടോട്ട് പോകണം, നമ്മൾ ഓഡിയൻസിലോട്ട് പോകണം. പക്ഷേ നമ്മളെപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്ത് മണ്ടയ്ക്കോട്ട് പോവുകയാണ്. അപ്പം അതിങ്ങനെ കാണണം. അതുപോലെ വീഡിയോ വീഡിയോ ക്ലാരിറ്റി, ഓട്ടോ ഫോക്കസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അത് ഓഡിയോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് കാണിക്കാം ഇതിൻ്റെ ഡിഫറൻസ്. അപ്പം നമുക്ക് പോകാം. ഹലോ ഗൈസ്, ഇതാണിപ്പോൾ എൻ്റെ ക്യാമറയിൽ വെച്ച് എടുക്കുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ. എനിക്ക് കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നു, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ ഒത്തിരി ഷേക്കിംഗ് ഇല്ല. ഇതിനകത്ത് 3 മോഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റെബിലിറ്റിക്ക്. എം ഹൈ ലോ ഹൈ ഒക്കെ ഉണ്ട്. അപ്പം സ്റ്റെബിലിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയും വോയിസിൻ്റെ അത് എഡിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, ക്യാമറ കണ്ടിട്ട് എന്താണെന്നുള്ളത്. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇത് മേടിക്കാം, നല്ലതായിരിക്കും, യൂസ്ഫുള്ളാണ്. ഹാൻഡ് ക്യാരിങ് ആണ്, ഇപ്പം ഒരു വെയിറ്റ് അത്രയില്ല, ഹാൻഡ് ക്യാരിങ് ആണ്. അല്ല, പോക്കറ്റ് ഇട്ട് ഉണക്കാം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ സാധനം. ഇപ്പം എഡിറ്റ് ചെയ്യാനാണേലും, അപ്പം എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ വോയിസിൻ്റെ ആയാലും. ഇതിനകത്ത് എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഓൾറെഡി ഉണ്ടെന്ന് തന്നെ അത് പറയുന്നത്. സോ അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് പറയുക. ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിനെക്കാട്ടും ഏറ്റവും മികച്ചതാണ്, ഏറ്റവും മികച്ചതാണ്, ഡബിൾ മികച്ചതാണ്. സോ ഐ റിയലി ഇൻ ലവ് വിത്ത് ഇറ്റ് ആൻഡ് യാ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റീസും എല്ലാം എൻ്റെ സെറ്റിങ്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആ ക്യാമറ കാണാവുന്നതാണ് നമ്മൾ. സോ നിങ്ങൾ ഇനി ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഡൗൺ എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക്.